നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു പഴയ ചിത്രം, ഒപ്പം ഒരു പിണറായി വിജയൻ്റെ സഹധർമ്മിണിയും മകളുമൊക്കെ നിൽക്കുന്ന ഒരു പുതിയ ചിത്രം, ഈ രണ്ട് ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. ഈ പഴയ ചിത്രവും പുതിയ ചിത്രവുമൊക്കെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. എന്നാലും നമുക്ക് ഒന്നുകൂടി അതൊന്ന് കാണാം. ഈ ആദ്യത്തെ ഫോട്ടോയിൽ നിന്ന് രണ്ടാമത്തെ ഫോട്ടോയിലേക്ക് എത്ര ദൂരമുണ്ട്, എത്ര വർഷങ്ങളുടെ ദൂരമുണ്ട്, എത്ര മാറ്റങ്ങളുടെ ദൂരമുണ്ട്, എങ്ങനെ ഈ ദൂരത്തേക്ക് പ്രിയപ്പെട്ട കമലേച്ചി അടക്കം എത്തിപ്പെട്ടു എന്നതാണ്. സാധാരണക്കാരനായ ഒരു കുടുംബത്തിൽ ജനിച്ച്, ഒരു പാവപ്പെട്ട ദരിദ്ര കുടുംബത്തിൽ ജനിച്ച്, പാർട്ടി പ്രവർത്തനങ്ങളിലൂടെ യൂണിയൻ പ്രവർത്തനങ്ങളിലൂടെ മുന്നേറി പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് എത്തി, തുടർന്ന് എന്താണ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു, അതിനുശേഷം ഇപ്പോൾ മുഖ്യമന്ത്രിയായി, ഇതാ വീണ്ടും രണ്ടാമത് മുഖ്യമന്ത്രിയായ വ്യക്തിയാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെക്കുറിച്ചോ അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ചോ ത്യാഗോജ്വലമായ അനുഭവങ്ങളെക്കുറിച്ചോ ഒന്നും നമ്മൾ ഒന്നും വിമർശിക്കുന്നില്ല, പരാതി പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ഈ നിലയിലേക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ, അതായത് സാധാരണക്കാർക്കൊപ്പം നിൽക്കുന്ന, സാധാരണക്കാരോട് കൂടെ ജീവിക്കുകയും ഒളിവിൽ കഴിയുകയും ഒക്കെ ചെയ്ത, അടിയന്തരാവസ്ഥ കാലത്തൊക്കെ ഒളിവിൽ കഴിയുകയും പോലീസ് മർദ്ദനമേൽക്കുകയും ഒക്കെ ചെയ്ത ഒരു സഖാവിൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ സഖാവിൻ്റെ ആകെ ഉള്ള ഒരു മാറ്റത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ സഖാവ് വലിയ കോർപ്പറേറ്റ് മുഖ്യമന്ത്രിയാണ്, ഇത് വിരോധികൾ പറയുന്നതാണ് കേട്ടോ. സഖാവിന് പലതരത്തിലുള്ള ഏജൻസികളുണ്ട്. സഖാവ് എന്താണ് പിണറായി വിജയൻ മാസത്തിൽ രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ വിദേശത്ത് പോകും, യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും, അതുപോലെ തന്നെ കുടുംബത്തെ ഒപ്പം കൂട്ടും, നല്ല കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ട് നടക്കും, അതിലൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ അടിക്കടി വിദേശത്ത് പോകുന്നത് എന്തിന് എന്ന് മാത്രമേ ഉള്ള ചോദ്യം എന്ന് മാത്രമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. കാരണം ജനങ്ങളുടെ പണം മുടക്കിയാണ് പോകുന്നത്, ഈ കുടുംബാംഗങ്ങൾ പോയത് അവരുടെ സ്വന്തം പണം മുടക്കിയാണെന്ന് പറയുന്നു, അതിന് രേഖകളുണ്ടോ എന്നൊന്നും അറിയില്ല. ഈ ഇത്തരം കോർപ്പറേറ്റുകളുമായി പലതരത്തിലുള്ള ഡീലുകൾ വിദേശ രാജ്യങ്ങളിലടക്കം മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയിട്ടുണ്ടോ? മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥ ഇത്രയും ഉയർന്ന നിലവാരത്തിൽ എത്തിയത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്? ഇതിനു മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേത് എന്ന് പറയുന്ന ഒരു വീടിൻ്റെ ഫോട്ടോ വ്യാജമായി പ്രചരിച്ചിരുന്നു. നമ്മളതൊന്നും വിശ്വസിച്ചുമില്ല, അതൊന്നും നമ്മൾ കണ്ടെന്ന് നടിച്ചുമില്ല. പക്ഷേ ഈ ഫോട്ടോയിൽ നിന്ന് ഈ ഫോട്ടോയിലേക്കുള്ള ദൂരം എങ്ങനെ താണ്ടിയെത്തി, അല്ലെങ്കിൽ എങ്ങനെ മറികടന്ന് എത്തി എന്നുള്ള ചോദ്യം കേരളത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കുകയാണ്. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം കേരളത്തിലെ ജനതയുടെ മുഖ്യമന്ത്രിയാണ്, ജനങ്ങൾ വോട്ട് ചെയ്താണ് അദ്ദേഹം മുഖ്യമന്ത്രിയായത്, രാജ്യാധികാരം പാരമ്പര്യമായി കിട്ടിയതല്ല. ഇപ്പോൾ രാജാക്കന്മാരൊക്കെ ആണെങ്കിൽ അവർ വേഷഭൂഷാദികൾ, രാജ്യഭരണം ഓർമ്മയില്ലേ, വേഷഭൂഷാദികളുണ്ടാകും, സ്വർണ്ണ കിരീടമുണ്ടാകും, സ്വർണ്ണ ചെരുപ്പുകളുണ്ടാകും, രാജാവ് പറയുന്നതൊക്കെ തന്നെ എന്താണ് ആജ്ഞാനുവർത്തികളായി പ്രജകളും അതുപോലെ മന്ത്രിമാരുമൊക്കെ കേൾക്കുന്നവരുണ്ടാകും. പക്ഷേ ജനാധിപത്യ സംവിധാനത്തിൽ ഈ രണ്ട് ചിത്രങ്ങൾ ഒരുപാട് കഥകൾ പറയുന്നില്ലേ? സ്വാഭാവികമായി ചോദിച്ചു പോയതാണ് ഈ രണ്ട് ചിത്രങ്ങൾ കണ്ടപ്പോൾ. സഖാക്കന്മാർ എതിർക്കുമായിരിക്കും, അല്ലെങ്കിൽ അത് അന്നത്തെ കാലം, ഇത് ഇന്നത്തെ കാലം എന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഈ യാത്രയിൽ, ഈ ഫോട്ടോയിൽ നിന്ന് ഈ ഫോട്ടോയിലേക്കുള്ള, ഈ ഫോട്ടോ 1 to ഫോട്ടോ 2, ഈ യാത്ര അത്ര നമുക്ക് എന്താണ് സുതാര്യമായ ഒരു ചിന്താവസ്ഥ തരുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട അവസ്ഥയിൽ വളരെ സാധാരണമായ ഒരു യാത്രയായിരുന്നു ഈ ഫോട്ടോയിൽ നിന്ന് ഈ ഫോട്ടോയിലേക്ക് എന്ന് വിശ്വസിക്കാൻ ഇത്തിരി പ്രയാസമുണ്ട്.